പെട്ടെന്നല്ല, നിങ്ങൾ വിശ്വസിക്കലും നിർബന്ധം എന്നുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ അങ്ങനൊരു ലോകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരും ഖുർആനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അവർ കിടക്കുന്നത്. വഅല റബ്ബിഹിം യതവക്കലൂൻ. അവർ കരയും, അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ അള്ളാഹുവാണ്. മനുഷ്യരായാലും ജിന്നുകളാണെങ്കിലും അവരുടെയൊക്കെ സോഴ്സ് ആരാണ്? അള്ളാഹു ജല്ല ജലാലുവാണ്. ജിന്നുകൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ പോലും അവരെ ഭയങ്കരമായിട്ട് നമ്മൾ കൊണ്ടുനടക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ചില ജിന്നുകൾക്ക് കിബർ വരുന്നതാണ്. വസാദൂഹും റഹഖാ, അങ്ങനെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജിന്നുകൾ സംരക്ഷണം നൽകും, പിശാചുക്കൾ സംരക്ഷണം നൽകും എന്ന് വിശ്വസിക്കുമ്പോൾ അവർക്ക് അഹങ്കാരം കൂടുന്നതാണ്. അവർ സഹായിക്കണേ സഹായിച്ചോട്ടെ, പക്ഷേ അത് മനുഷ്യന്മാർ സഹായിക്കുന്ന പോലെ അവർ സഹായിച്ചേക്കാം. ജന്തുജാലങ്ങളിൽ നിന്ന് സഹായം കിട്ടിയേക്കാം, ജീവജാലങ്ങളിൽ നിന്ന് കിട്ടിയേക്കാം. അള്ളാഹുവിൻ്റെ തഖദീർ ആരുടെ വഴിയിലൂടെയാണോ വരുന്നത് അത് വന്നേക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനാരാണ്? അള്ളാഹു ജല്ല ജലാലുവാണ്. നമ്മൾ അവരെ തവക്കുലാക്കാൻ പറ്റൂല, മനുഷ്യരെയും തവക്കുലാക്കാൻ പറ്റൂല, ജിന്നുകളെയും തവക്കുലാക്കാൻ പറ്റൂല. നമ്മൾ തവക്കുലാക്കുന്ന ആരെയാണ്? അലല്ലാഹി തവക്കൽന വഅലൈഹി ഫലതവക്കലിൽ മുതവക്കിലൂൻ. തവക്കുലാക്കേണ്ടത് അള്ളാഹുവിനെയാണ്, ജല്ല ജലാലു. വഅലാ റബ്ബിഹിം തവക്കലൂൻ. بسم الله الرحمن الرحيم اعوذ بالله السميع العليم من الشيطان الرجيم الا تنصروه فقد نصره الله اذ اخرجه الذين كفروا ثاني اثنين اذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. അള്ളാഹുവിൽ തവക്കുലാക്കുന്നത് എല്ലാ അസ്ബാബുകളും സ്വീകരിച്ചു കൊണ്ടാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലാണ് വഹി ഇറങ്ങിയത്. സൗർ ഗുഹയിലാണ് തങ്ങൾ വിശ്രമിച്ചത് ഹിജ്റ പോകുമ്പോൾ. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സൂറത്തു തൗബയിൽ ഇറക്കിയ ആയത്താണത്. അതുകൊണ്ട് ബിസ്മി ഓതാത്തത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. നിങ്ങളാരും എൻ്റെ റസൂലിനെ സഹായിച്ചില്ല എന്നിരിക്കട്ടെ, ഫഖദ് നസറഹുല്ലാഹ്, എൻ്റെ റസൂലിനെ ഞാൻ അള്ളാഹു സഹായിച്ചിട്ടുണ്ടല്ലോ. എപ്പോ? ഇത് അഖ്റജഹുല്ലദീന കഫറു, മക്കയിലെ അവിശ്വാസികൾ ജന്മനാട്ടിൽ നിന്ന് നിബിധങ്ങളെ പുറത്താക്കിയപ്പോൾ. അങ്ങനെ ഗുഹയിലേക്ക് കയറി വന്ന രണ്ടാൾ, ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി കയറി, പിന്നെ ഹബീബ് കടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് അവിടുത്തെ സാഹിബിനോട് പറഞ്ഞു, കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹസൻ, നിങ്ങൾ സങ്കടപ്പെടരുത്, ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. സിദ്ദീഖന്നവരെ നിങ്ങൾ ദുഃഖിക്കേണ്ട, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. അപ്പൊ അവിടെ തങ്ങൾക്ക് ദുഃഖം വന്നിട്ടില്ല എന്നാ. സിദ്ദീഖ് റളിയല്ലാഹുവിനെ സങ്കടപ്പെട്ടപ്പോ, ലാ തഹസൻ, നിങ്ങൾ സങ്കടപ്പെടരുത്, ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഈ സംഭവം എന്തറിയോ, നമുക്ക് നിസ്കാരം ചെയ്യാൻ പറ്റും. വലിയ പള്ളി, അതിൽ ജമാഅത്ത് ജുമുഅ പെരുന്നാസ്കാരം, വമ്പിച്ച ഖുതുബ, അത് കഴിഞ്ഞ് പ്രസംഗം, ദിക്ര്, സ്വലാത്ത്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഒക്കെ പ്രത്യക്ഷമാണ്. പക്ഷേ അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു അമൽ കൽബ് കൊണ്ട് ചെയ്യേണ്ട തവക്കുലും ഈമാനുമാണ്. ഇത് രണ്ടും ഇല്ലാതെയും ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റും. പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങളൊക്കെ നോമ്പൊലുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞ പ്രത്യേകമായ അമൽ നമ്മുടെ കൽബിലുള്ള അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുകയും പിന്നെ അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കൻ, അള്ളാഹു ഏറ്റെടുത്തു. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹൈന ഖുദിഫ ഫിന്നാർ.
തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എറിയപ്പെട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണത്, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. പിന്നെ വഖാലഹ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖശൗഹും, ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ എന്ന ഹസാബ് യുദ്ധത്തെക്കുറിച്ച് ഇറങ്ങിയ ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഖാലു അവർ പറഞ്ഞു ഹസ്ബുന ഫസാദഹും ഈമാന, സ്വഹാബത്തിന് ഈമാൻ കൂടി, അറ്റാക്ക് ചെയ്യാൻ വരെ വരട്ടെ അവരുടെ ഈമാൻ വർദ്ധിച്ചു. എന്നിട്ട് അവരെന്തു പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, അല്ലാഹുവിനെയാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും പറഞ്ഞപ്പോൾ ഫൻഖലബു ബിനിഅമതി മിനല്ലാഹി വഫദൽ ലം യംസസ്ഹും സൂഉ, ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായില്ല, അവർ അള്ളാഹുവിൻ്റെ ഔദാര്യത്തോടുകൂടെയാണ് പിന്നെ മടങ്ങിപ്പോയത്, അവർക്ക് പരാജയമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ കൽബിൽ കിടക്കേണ്ട കാര്യമാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എൻ്റെ കാര്യം എൻ്റെ റബ്ബ് സാധിപ്പിച്ചു തരും, എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു റഫീഖായി നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന, നമ്മോടൊപ്പം എല്ലാ നമ്മെ അറിയുന്ന, നമ്മുടെ ഉള്ളും പുറവും അറിയുന്ന ഒരാളേ ഉണ്ടാവുള്ളൂ, അത് അല്ലാഹു ജല്ല ജലാലുവാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് ഒരാളോട് പറയാതെ ഒരാളോടും മിണ്ടാതെ നമ്മുടെ കൽബിനുള്ളിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ മുറാദുകൾ അതാർക്കറിയാം, അള്ളാഹുവിനറിയാം, ജല്ല ജലാലു. ആ റബ്ബ് മരിക്കുന്നവരേക്കും ഇങ്ങനെ സാധിപ്പിച്ചു തരാൻ, അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഖസാഇനുഹു മൽആ, അവൻ്റെ ഖജനാവുകൾ നിറഞ്ഞു കിടക്കാൻ നമ്മളൊക്കെ. സുബ്ഹാനല്ലാഹ്, ഹദീസിലുണ്ട് ലൗ സഅലു ലൗ വഖഫു ഫീ സഈദിൻ വാഹിദിൻ, ജനങ്ങളെല്ലാവരും ഒരു മരുഭൂമിയിൽ സ്വഫായിട്ട് ക്യൂ ആയിട്ട് നിന്നെന്ന് വിചാരിക്കുക, ഓരോരുത്തരും വന്ന് കൗണ്ടറിൽ വന്ന് ചോദിക്കുകയാണ്, അവർക്ക് വേണ്ടത് മുഴുവൻ ചോദിച്ചു. 6 ബില്യൺ ആളുകൾ വന്നിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു എന്ന് സങ്കല്പിക്കുക. ഓരോരുത്തരും ചോദിക്കണത് എന്തായിരിക്കും? ആദ്യം തന്നെ വേൾഡ് ബാങ്ക് ബുക്ക് ചെയ്യും, പിന്നെ നാട്ടിലെ സർവമാന പിന്നെ പ്രോപ്പർട്ടികളും അതും ഇതും, ഇതൊക്കെ ആദ്യത്തെ രണ്ടാൾ തന്നെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ചോദിച്ചാലും ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് ചോദിച്ചത് മുഴുവൻ അല്ലാഹു തആല കൊടുക്കുകയും ചെയ്താൽ ലം യൻഖുസുഹു ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖില യം, ഒരു കടലിൽ ഒരു ഒരു സൂചി മുക്കിയെടുത്താൽ ആ സൂചി മുനയുടെ ഉള്ളിൽ എത്രയാണോ വെള്ളമുള്ളത് ആ വെള്ളത്തോളമേ അള്ളാഹുവിൻ്റെ ഖജനാവ് എന്നാൽ അതൊന്നും അല്ല, അത് വെള്ള ഒന്നും കുറഞ്ഞില്ലല്ലോ. അള്ളാഹു നൽകിയാലും അള്ളാഹുവിൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും അത് അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും അത് കൽബിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് ഉണ്ടാവും, വെക്കൂലേ? അങ്ങനെയാണോ തോന്നണത്? ഖസാഇനുഹു മൽആ വഇം മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരി മഅലൂം, എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് കണക്ക് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ അടുത്തതുണ്ട് ആരോഗ്യത്തിൻ്റെ, സുഹത്തിൻ്റെ, സമ്പത്തിൻ്റെ, ഇസ്സത്തിൻ്റെ, എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. ആ ഒരാളോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്? ആ റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു പൊരുത്തത്തോടുകൂടെ അത് തരികയും ചെയ്യും. വഅലല്ലാഹി ഫലതവക്കൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി, ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തു, അള്ളാഹു എൻ്റെ മക്കളെ നീ ഏറ്റെടുക്കണേ, പഠിച്ചവനെൻ്റെ കുട്ടിയുടെ കാര്യം നീ ഏറ്റെടുക്കണേ, അള്ളാഹു എൻ്റെ ജോലി, എൻ്റെ ഉമ്മ ഉപ്പമാർ, എൻ്റെ നാട്, എൻ്റെ രാജ്യം, എൻ്റെ ഉമ്മത്ത്, പഠിച്ചവനെ നീ ഏറ്റെടുക്കണമേ. അള്ളാഹുവിനെ നമ്മൾ ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി, ആ ഒരു വാക്ക് അത്ഭുതമാണ്. ഹഖ തവക്കുലിഹി, എങ്ങനെ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കേണ്ടത്? അതുകൊണ്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പോയാൽ പോരാ, തവക്കൽത്തു അല്ല സ്റ്റിക്കർ ഒട്ടിച്ചു പോയാൽ പോരാ, കൽബിൻ്റെ ഉള്ളിലൊരു സ്റ്റിക്കർ വേണം, തവക്കൽ തു അലല്ലാഹ്, എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുക. ഒന്ന് കണ്ണും ചുമ്പി ഒന്ന് കൽബിൽ വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ അള്ളാഹിനെ ഏൽപ്പിക്കി, ഒരു സെക്കൻഡ് മതി ഏൽപ്പിക്കാൻ. നമ്മുടെ എല്ലാ വിഷയങ്ങളും ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും വിഷയങ്ങൾ റബ്ബേ നിൻ്റെ കയ്യിലാണ്, അതിൻ്റെ നിയന്ത്രണമുള്ളത് അള്ളാഹുവേ, അത് മുഴുവൻ നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു റബ്ബേ, നീ ഞങ്ങൾക്കത് സാധിപ്പിച്ചു തരണം. ഈ ഒരു നിയ്യത്ത് നമ്മുടെ കൽബിലേക്ക് കയറണം, അപ്പോഴേ നമ്മുടെ കൽബിലേക്ക് ഈമാനും തവക്കുലും കയറുന്നുള്ളൂ. അങ്ങനെ താളുകൾ അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹു ഏറ്റെടുത്തിരിക്കും. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും ജീവിതത്തിൽ, ഞാൻ പറയുന്നത് തമാശയല്ല. നിങ്ങൾക്ക് ഇതങ്ങ് തലയിൽ ശരിക്കണ കയറിയാൽ നിങ്ങളുടെ കൺമുമ്പിൽ അജായിബുകൾ അള്ളാഹു കാണിച്ചു തരും, അജായിബുകൾ അള്ളാഹു കാണിച്ചു തരും. അത് കൽബിലേക്ക് കയറണം.
അത് വേദം പറഞ്ഞാലൊന്നും അത് ശരിയാവില്ല. അത് നിങ്ങളെ കൽബിൽ തന്നെ കയറണം. അത് നിങ്ങൾ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ. എനിക്കത് ഉള്ളിലേക്ക് കുത്തിത്തരാൻ കഴിയില്ല. അത് ഹഖാൻ, അള്ളാഹുവിൻ്റെ വുജൂദ് ഹഖാൻ, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്നതും ഹഖാൻ. ഈ ലോകം റബ്ബിനവകാശപ്പെട്ട അള്ളാഹുവിൻ്റേതാണ്. ഇവിടെ ആര് എന്ത് കുത്തിമറിഞ്ഞാലും വൽ ആഖിബത്തുൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അല്ലാത്തവർക്കൊക്കെ എന്തൊക്കെയോ വിജയം ഉണ്ടോയെന്നൊക്കെ നമുക്ക് തോന്നും, ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. വൽ ആഖിബത്തുൽ തഖ്വ, അങ്ങനെയാണ് അള്ളാഹു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. يا الله إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا ولا تروا كان ده لا تحزن إن الله معنا don't be sad Allah is with us. സങ്കടപ്പെടരുത്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. രണ്ടാരുടെയും ഹൃദയത്തിലേക്ക് അല്ലാഹു തആല സമാധാനവും ശാന്തിയും ഇറക്കി കൊടുത്തു. എവിടെയാണപ്പോ ഇത്? വാളും പിടിച്ച് ശത്രുക്കൾ വാതിൽക്ക് നിൽക്കുകയാണ്. വീടിന്റെ മുമ്പിലൊക്കെ വന്ന് ശത്രുക്കൾ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആലോചിച്ച് നോക്കി. മുത്ത് നബിയുടെ തല കൊണ്ടുവന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ചെമ്മന്ന ഒട്ടകം സമ്മാനം കിട്ടുമെന്ന് പ്രഖ്യാപിച്ച ആ ഒരു സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞ ഒരു ആവേശം ഉണ്ടാവൂലേ? അപ്പോൾ പറയും, എന്താ ഇപ്പം ഖുർആൻ ക്ലാസ്സിന് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്താ അത് കിട്ടാത്തത്? നിങ്ങൾ ഓർമ്മ വന്നൂല്ലേ? ഇൻഷാല്ല നമുക്ക് തുടങ്ങണം. എന്നാ മുന്നേ സമ്മാനം ഉണ്ടാകുമ്പോൾ വല്ലാത്ത ആവേശമായിരിക്കും. മക്കാര് വരുന്നതേ ചെമ്മന്ന ഒട്ടകം കിട്ടാനാ. സാധാ മഞ്ഞ ഒട്ടകം ഇഷ്ടം പോലെ കിട്ടും. ചെമ്മന്ന ഒട്ടകത്തിന് ഭയങ്കര വിലയാണ്. അന്നത്തെ ലംബോഗിനിക്കാണത്. അങ്ങനത്തെ 100 കിട്ടുമെന്നാണ് പറഞ്ഞത്. തങ്ങളുടെ തല കൊണ്ട് അങ്ങനത്തെ ആളുകളാണ് ഹബീബിൻ്റെ ഗാറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ മുമ്പിൽ നിന്ന് മിണ്ടാൻ പാടില്ല. മിണ്ടിയ സൗണ്ട് കേൾക്കൂലേ? പക്ഷെ നബി തങ്ങൾ മിണ്ടി. സിദ്ദീഖ് തങ്ങളോട് ലാ തഹസൻ ഇന്നല്ലാഹു മഅന. പേടിയില്ലാതെ മിണ്ടാണ്ടിരിക്കല്ലേ ചെയ്യുക? തങ്ങൾക്ക് പേടിയില്ലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖേ, നിങ്ങൾ പേടിക്കുകയാണോ? നമ്മൾ രണ്ടാളും അല്ല ഇവിടെ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്, മൂന്നാമൻ. ഇന്നല്ലാഹ മഅനാ, നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട്. അതാണ് ഹദീസ് പഠിച്ചാലും ഖുർആൻ പഠിച്ചാലും കിട്ടേണ്ട അറിവ്. ഈ മഅനാ എന്ന അറിവാണ് നമ്മുടെ കൂടെ ഉണ്ട്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ സമാധാനം ഇറങ്ങി. പേടിക്കേണ്ട നേരാണത്, സമാധാനം ഇറങ്ങി. തങ്ങളോട് ഉറങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. فأنزل الله سكينته عليه وأيده بجنود لم تروها നിങ്ങളാരും കണ്ണുകൊണ്ട് കാണാത്ത ചില സൈന്യം കൊണ്ട് എൻ്റെ റസൂലിനെ ഞാൻ അവിടെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. കണ്ണുകൊണ്ട് കാണാത്ത സൈന്യം, അവ ചെലന്തി വല, അത് കണ്ട സൈന്യമാണ്, കാണാൻ പറ്റുമല്ലോ. അത് അതല്ല, അവിടെ മാടപ്രാവ് കൂട്ടി അതും കാണാൻ പറ്റുന്നതല്ലേ. അല്ല പറയുന്നത് എന്താ? ബി ജുനൂദിൻ ലം തറൗഹ, അൻ ആർമി വിച്ച് ഷീ കുഡ് നോട്ട് കൺസീവ്. നിങ്ങൾക്ക് കാണാനോ മനസ്സിലാക്കാനോ പറ്റൂല. അങ്ങനത്തെ ഒരു ആർമി അവിടെ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്, ഒരു സൈന്യത്തെ റസൂലുള്ളാഹി തങ്ങൾ സംരക്ഷണം കൊടുക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.